ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തലയിലുള്ള പേനും ഈരുമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ തലയിലെ താരനും മാറിക്കിട്ടുന്നു. അപ്പോൾ 1 രൂപ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് 1 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ പേനെല്ലാം ചത്തുപോകുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഹോം റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേനുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തി തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. തലയുടെ സ്കാർഫിൽ മാത്രം തേക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം തയ്യാറാക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ടീസ്പൂണിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. അതിലേക്ക് നമുക്ക് വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന സിന്തറ്റിക് വിനീഗറാണ്, വൈറ്റ് വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വിനീഗറിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതനുസരിച്ച് ഇതേ സെയിം അളവിൽ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഈ വിനീഗറും വെള്ളവും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു വരണം. ഉപ്പും വിനീഗറും കൂടെ ചേരുന്നത് കൊണ്ടാണ് പേന് വേഗം തന്നെ ചത്തുപോകുന്നത്. അതുകൊണ്ട് നമുക്കിത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വിനീഗറിൻ്റെ വീര്യം കുറയ്ക്കാനാണ് നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ 1 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തരും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാരണവശാലും നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. ഏതൊരു സാധനവും നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി പേനുള്ളവർ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് തലയിൽ പുരട്ടേണ്ടത്, ആദ്യം നമ്മളൊരു കോട്ടൺ എടുക്കുക. അതിലേക്ക് ഇതിനെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ തലമുടി വകുപ്പെടുത്ത് ഓരോരോ വകുപ്പായിട്ട് മാറ്റിയിട്ട് അത് നമ്മുടെ സ്കാർഫിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 2 മണിക്കൂർ നിങ്ങൾ അങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. കുളിക്കുമ്പോൾ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ട് കുളിച്ചാൽ മതി. കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തല ചീകണം. ഒരു പേൻ ചീപ്പ് കൊണ്ട് ചീകഴിഞ്ഞാൽ നമ്മുടെ പേനിലെല്ലാം ചത്തത് വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ 1 രൂപ പോലും ചിലവും ഇല്ല, നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം.